വെൽക്കം ടു മോഡേൺ ഡിസൈൻസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് കട്ടിംഗ് ആൻഡ് ഡിസൈനിങ് വീഡിയോയുമായിട്ടാണ്. ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ഫ്രോക്ക് ചെയ്യുന്നത്. മെറ്റീരിയൽ കസ്റ്റമർ കൊണ്ടുവന്ന മെറ്റീരിയലാണ്. ഒരു പാർട്ടി വെയർ ഫ്രോക്ക് ചെയ്തു കൊടുക്കാനാണ് കസ്റ്റമർ പറഞ്ഞത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുകയുള്ളൂ. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഈ മെറ്റീരിയൽ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനും ഇത് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഫ്ലവർ വെച്ചിട്ടാണ് ഞാൻ ഇത് ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് ആദ്യമായി മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ടോട്ടൽ ലെങ്ത് വന്നിട്ട് 29 ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 7 വയസ്സുള്ള കുട്ടിയുടെ അളവ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ടോട്ടൽ ലെങ്ത് ആവശ്യമായിട്ടുള്ളത് 29 ആണ്. യോക്ക് പോർഷനിൽ നമുക്ക് 11 ഞാൻ കൊടുക്കുന്നത്. 11.5 സീം എലവൻസ് കൂടി ആഡ് ചെയ്യുമ്പോൾ 12.5 ആണ് ഞാൻ യോക്ക് പോർഷനിൽ ലെങ്ത് കൊടുക്കുന്നത്. അത് വെച്ചിട്ട് നമുക്കത് യോക്ക് പോർഷൻ പ്രത്യേകം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. 12.5 അടയാളപ്പെടുത്തി കൊടുക്കാം. 12.5 ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വരച്ചെടുക്കാം. 12.5 ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും ലൈനിങ്ങും എല്ലാം ഒരുമിച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ പോർഷനിങ് കട്ട് ചെയ്ത് മാറ്റാം. ജസ്റ്റ് 14 ആണ് വരുന്നത്. 14.5 ആയിട്ട് വരുന്നത് 7. 7 തന്നെ നമുക്ക് 2 സീം അലവൻസ് ആഡ് ചെയ്ത്, ചെറിയ കുട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് വണ്ണം വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് 2 സീം അലവൻസ് കൊടുക്കാം. 2 സീം അലവൻസ് കൂടി ആഡ് ചെയ്ത് 9 എടുക്കാം. നമുക്ക് 9 എടുത്ത് നമുക്ക് അടയാളപ്പെടുത്താം. 9 വിട്ടെടുത്ത് ഞാൻ ഇവിടെ മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ലെയറുണ്ട്. ലൈനിങ്ങും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വച്ചിരിക്കുന്നത്. നമുക്കിനി ഷോൾഡർ കൊടുക്കാം. ഷോൾഡർ സ്ലീവ്ലെസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഷോൾഡർ ഞാൻ 6 കൊടുക്കുന്നുണ്ട്. സ്ലീവ്ലെസ് ആയതുകൊണ്ടാണ് 6 കൊടുക്കുന്നത്. ഷോൾഡർ 6, ആം ഹോള് നമുക്ക് 5 കൊടുത്താൽ മതിയാകും. ആം ഹോള് 5. ജസ്റ്റും ആംഹോളും ചേർത്ത് നമ്മൾ ബോക്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്താം. നെക്ക് വിഡ്ത്ത് 2.5 ഞാൻ കൊടുക്കുന്നത്. 2.5 നെക്ക് ലെങ്ത് വന്നിട്ട് 3 ആണ് ഞാൻ കൊടുക്കുന്നത്. 3 നമുക്ക് ബോക്സിലാക്കാം. ഷേപ്പ് നമുക്ക് 8 കൊടുക്കാം. 8 ആണ് ഷേപ്പ് കൊടുക്കുന്നത്. നമുക്ക് ബോഡി ചേർത്ത് വരയ്ക്കാം. നമുക്ക് ബോഡി വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് നെക്കും ആം ഹോളും കേവ് ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. 4 ലെയറും നന്നായി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത രീതിയിൽ വെച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അളവിൽ വ്യത്യാസം വരും. നമുക്കിനി ഇത് കട്ട് ചെയ്യാം. യോക്ക് പോർഷൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത് വന്നിട്ട് 18 ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 18 തന്നെ 1.5 സീം അലവൻസ് ആഡ് ചെയ്ത് 19.5 ആണ് നമ്മൾ സ്കേർട്ട് ലെങ്ത് അടയാളപ്പെടുത്തുന്നത്. 19.5 സ്കേർട്ട് പോർഷൻ ബോക്സ് പ്ലേറ്റ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ലെങ്ത് എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാകും. നമുക്കിനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളിപ്പോൾ സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിസൈൻ ചെയ്യാം. ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. ഈ ഫ്ലവർ നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിൽ പേസ്റ്റ് ചെയ്യാം. ആപ്ലിക്ക വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ ഫ്ലവർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അരികുവശം ഞാൻ ഉരുക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് യോക്ക് പോർഷനിൽ വച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് ഞാൻ
കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ യോക്ക് പോർഷൻ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ യോക്ക് പോർഷനിൽ ബെൽറ്റ് ഭാഗത്ത് ഞാൻ ഈ കളറിലുള്ള മെറ്റീരിയലാണ് ഞാൻ കൊടുക്കുന്നത്. ഈ ഫ്ലവറിൻ്റെ കളറാണ് ഇത്. യോക്ക് പോർഷൻ്റെ എൻ്റെ ഭാഗത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ ടൈ ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ആ മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഡിസൈൻ ചെയ്യാം. ഈ ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കുന്നത്. ഫ്ലവേഴ്സിൻ്റെ അരികുവശം ഈ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ആണ് ഒട്ടിക്കേണ്ടത്. താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു ന്യൂസ് പേപ്പർ വയ്ക്കണം. നമുക്കിനി ഇത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒട്ടിച്ചിട്ടിട്ട് അതുപോലെ നമുക്ക് ഈ ഫ്ലവറുകളെല്ലാം അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ അത് ഫിക്സായി തന്നെ ഇരിക്കും. ഇതുപോലെ ഫ്ലവേഴ്സെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇതുപോലെയെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് വെച്ചിട്ട് നെക്കും ആം ഹോളും ഫ്രണ്ടും ബാക്കും എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിലൊരു പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ നെക്കിൽ പൈപ്പിംഗ് കൊടുക്കുന്നത്. നെക്കിൽ ഞാനൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. സിബ് ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. സെയിം കളറ് തന്നെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ ബ്ലാക്ക് കളറാണുള്ളത്, അതുകൊണ്ട് ബ്ലാക്കാണ് ഞാൻ കൊടുക്കുന്നത്. നമുക്കിനി സിബ് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഞാൻ സിബ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. ഇതുപോലുള്ള ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് സ്ലീവ് ഭാഗത്ത് ചെറിയ പൈപ്പിംഗ് കൊടുക്കാം. ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് കൂടി അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തെടുക്കാം. രണ്ട് സ്ലീവിൻ്റെ ഭാഗത്തും ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പോർഷൻ്റെ എൻഡിലായിട്ട് ഇതുപോലൊരു ബെൽറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്ക് വശത്തേക്ക് ടൈ ചെയ്ത് വയ്ക്കുന്നതിനായിട്ടുള്ള സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തിരിച്ചിടാം. ഇതുപോലെ രണ്ട് സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. നമുക്കിതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ രണ്ട് സൈഡും സ്ട്രിപ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. സ്കേർട്ട് പോർഷൻ ഞാൻ ബോക്സ് പ്ലീറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെയുള്ള ബോക്സ് പ്ലീറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെയാണ് ഞാൻ ബോക്സ് പ്ലീറ്റ് കൊടുക്കുന്നത്. നമുക്ക് രണ്ട് ഭാഗത്തും ഇതുപോലെ ബോക്സ് പ്ലീറ്റ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് യോക്ക് പോർഷനുമായിട്ട് ജോയിൻ ചെയ്യാം. യോക്ക് പോർഷൻ ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ബോഡി കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം. നമ്മളുടെ ഫ്രോക്ക് ഇതുപോലെ ബോക്സ് പ്ലീറ്റായി ഒക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡിസൈനിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇതുപോലുള്ള സ്റ്റോൺസും ഇതുപോലുള്ള കുറച്ച് കുന്തൻസും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഗ്ലൂ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. നമുക്ക് ഇത് ഒട്ടിക്കാം. ഗ്ലൂ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഗ്ലൂവിൽ ഈ സ്റ്റോൺ വച്ച് കൊടുക്കാം. ഇതുപോലെ ആ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കുന്തൻസ് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ നമുക്ക് അവിടെ ഇവിടെയും കൊടുക്കാം. ഗ്ലൂ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കുന്തൻസ് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ സ്റ്റോൺസും കുന്തൻസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ ഉണങ്ങുകയുള്ളൂ.
ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.